നമസ്കാരം വാഹനാപകടത്തിൽ മകൾ മരിച്ചതറിഞ്ഞ് മുൻ മിസ് കേരള ആൻസി കബീറിന്റെ ഉമ്മ റസീന ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു വിഷം കഴിച്ച നിലയിൽ കാണപ്പെട്ട റസീനയെ അവശ്യനിലയിൽ കിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവർ ഇപ്പോഴും നിരീക്ഷണത്തിലാണുള്ളത് തിരുവനന്തപുരം ആലംകോട് സ്വദേശിയായ ആൻസി ഏക മകളാണ് മരണ താങ്ങാനാവാതെ ഉമ്മ ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു ഇന്നലെ രാവിലെയാണ് വൈറ്റില ബൈപ്പാസ് റോഡിൽ ചക്കരപറമ്പു സമീപം ഹോളിഡേ ഇൻ ഹോട്ടലിന് മുന്നിൽ വെച്ച് അപകടമുണ്ടായത് മിസ് കേരള ആൻസി കബീർ റണ്ണറപ്പായിരുന്ന അഞ്ജന ഷാജാൻ എന്നിവരാണ് മരിച്ചത് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ഇരുവർക്കും ദാരുണ അന്ത്യം സംഭവിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ മിസ് കേരള മത്സരാർത്ഥിയായിരുന്നു ഇരുവരും ബൈക്കുമായി കൂട്ടി ഇടിക്കാതിരിക്കാൻ പെട്ടെന്ന് കാറ് വെട്ടിച്ചതാണ് അപകടത്തിനിടയായതെന്നാണ് വിവരം നാലുപേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഒപ്പമുണ്ടായിരുന്ന ഇവരുടെ സുഹൃത്തുക്കളായ രണ്ടുപേർ ഗുരുതരാവസ്ഥയിലാണ് ഇവർ എറണാകുളം മെഡിക്കൽ സെന്ററിൽ ചികിത്സയിലാണ് മരിച്ച രണ്ടുപേരുടെ മൃതദേഹങ്ങളും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ഇവർ സഞ്ചരിച്ച കാർ പൂർണമായും തകർന്നിരുന്നു തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശിനിയാണിവർ രണ്ടായിരത്തി പത്തൊമ്പതിലെ മിസ് കേരള റണ്ണറായ അഞ്ജന ഷാജാൻ തൃശൂർ സ്വദേശിനിയാണ് തൃശൂരിലെ അഞ്ജനയുടെ വീട്ടിലേക്കുള്ള യാത്രക്കിടെയായിരുന്നു അപകടം സംഭവിച്ചതെന്നാണ് റിപ്പോർട്ട് ഇരുവരും കൊച്ചിയിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്ത ശേഷം അഞ്ജനയുടെ തൃശ്ശൂരിലെ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ ബൈപ്പാസ് റോഡിൽ വെച്ചായിരുന്നു അപകടം സംഭവിച്ചത് ഇടതുവശം ചേർന്നുപോയ ബൈക്കിൽ ഇടിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി കാർ വെട്ടിച്ചപ്പോൾ മരത്തിൽ ഇടിച്ചാണ് അപകടം ഉണ്ടായത് ബൈക്കിൽ കാറിടിച്ചെങ്കിലും യാത്രക്കാരന് കാര്യമായ പരിക്കില്ല കാറിലെ മുന്നിലും പിന്നിലും ഇടതുവശത്തിരുന്ന രണ്ടു പേരാണ് മരിച്ചത് നാലു പേരായിരുന്നു അപകടം സംഭവിച്ച കാറിലുണ്ടായിരുന്നത് മറ്റു രണ്ടു രണ്ടുപേരു ഒരാളുടെ നില ഗുരുതരമാണ് പിന്നിൽ വലതുവശത്തിരുന്ന യുവാവ് മുന്നിലേക്ക് തെറിച്ച് വീണ് തലയ്ക്കുവാണ് പരിക്കേറ്റത് ഇവർ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന മിസ് കേരള മത്സരത്തിലായിരുന്നു ആൻസി കബീറും അഞ്ജനയും വിജയികളായത് ഇൻസ്റ്റഗ്രാം അടക്കമുള്ള സമൂഹ മാധ്യമങ്ങൾ വഴി നടന്ന ഒഡീഷനിലൂടെയാണ് മത്സരാർത്ഥികളെ കണ്ടെത്തിയത് കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയുന്നതിനായി ബെല്ലേക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത് നന്ദി